ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്വാഗതം നേർന്നുകൊള്ളുന്നു. എബ്രായ ലേഖന പഠന പരമ്പരയാണല്ലോ നാം ഈ നാളുകളിൽ സത്യവെളിച്ചം പ്രോഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻകീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ, അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദായിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവൻ്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കിസദേക്കിന് സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോടടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണകൂടാതെ പുരോഹിതന്മാരായിത്തീർന്നു. ഇവനോ, നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദവിക്കുകയുമില്ല എന്ന് തന്നോട് അരളി ചെയ്തവനിട്ട ആണയോടുകൂടെ തന്നെ. ആണകൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികയുണ്ട്. പുരോഹിതന്മാരായിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷമാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ക്രമം നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല എന്നൊക്കെ പറയുന്നതിൽ നാം മനസ്സിലാക്കിയത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് തുല്യമായ ഒരു പൗരോഹിത്യം, അതാണ് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം. ദൈവപുത്രന് തുല്യമായി എന്നേക്കും പുരോഹിതനായി തീർന്നു എന്നാണ് മൽക്കിസദേക്കിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പൗരോഹിത്യത്തിനാണ് ആരംഭവും അവസാനവും ഒന്നുമില്ല എന്നവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് നിത്യമായ പൗരോഹിത്യമാണ്, ദൈവപുത്രന് തുല്യമായ പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിൽ വന്ന മൽക്കിസദേക്കിൻ്റെ ക്രമമാണ് പിന്നീട് ദൈവപുത്രൻ എടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം. ആ മൽക്കിസദേക്ക് എത്ര മഹാനാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി. 11 മുതലുള്ള ഇപ്പോൾ നാം വായിച്ച വാക്യത്തിൽ ആ ക്രമപ്രകാരം വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് മറ്റ് പൗരോഹിത്യങ്ങളും അഥവാ ലേവ്യ പൗരോഹിത്യം, ആ ക്രമത്തിൽ അഹരോൻ ഉൾപ്പെടെയുള്ള അനേക പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരിൽ നിന്നും ആ പൗരോഹിത്യത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിനുള്ള 4 പ്രത്യേകതകളാണ് അഥവാ മറ്റുള്ളവയിൽ നിന്നുള്ള 4 വ്യത്യാസങ്ങൾ. അതിലൂടെ നിസ്തുല്യമായ ഈ പൗരോഹിത്യത്തെയാണ് ഈ 11 മുതൽ 28 വരെയുള്ള വാക്യഭാഗം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ സമ്പൂർണത വരുത്തിയ മഹാപുരോഹിതൻ
ആ നിലയിലാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതേ അധ്യായത്തിൻ്റെ അടുത്ത 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിത്യനായ മഹാപുരോഹിതൻ ആ നിലയിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ മാറാത്ത പൗരോഹിത്യം ആ പൗരോഹിത്യത്തിൻ്റെ ഉടമയായ യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഹാപുരോഹിതൻ്റെ ഗുണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൽഗുണപൂർണനായ മഹാപുരോഹിതൻ, ഇങ്ങനെ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ 4 സവിശേഷതകൾ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്പൂർണത വരുത്തിയ മഹാപുരോഹിതൻ, നിത്യനായ മഹാപുരോഹിതൻ, മാറാത്ത പൗരോഹിത്യത്തിൻ്റെ ഉടമയായ മഹാപുരോഹിതൻ, സൽഗുണ സമ്പൂർണനായ മഹാപുരോഹിതൻ. ഇങ്ങനെ മറ്റ് പുരോഹിതന്മാർക്കും പൗരോഹിത്യത്തിനും ഇല്ലാത്ത 4 പ്രത്യേകതകൾ ഈ വേദഭാഗത്തിലൂടെ യേശു ക്രിസ്തുവിന് അവകാശപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിന്, പ്രത്യേകിച്ച് യഹൂദ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തപ്പോൾ പ്രധാനമായ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1, മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കുക എന്നുള്ളത്. 2, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. ഇതിനു മുമ്പ് നാം വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ ഇതര യാഗങ്ങൾക്കെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പൂർണ്ണ പരിഹാരം വരുത്തി. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ക്രമമെടുത്ത് ലോകത്തിലേക്ക് വന്നതും മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ കാൽവറയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടതും. അങ്ങനെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം കാൽവറയിലെ യാഗമരണത്തിലൂടെ യേശു ക്രിസ്തു വരുത്തി. ആ നിലയിൽ പാപപരിഹാരം വരുത്തിയ മഹാപുരോഹിതനായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അടുത്ത ഭാഗമായ മധ്യസ്ഥ ശുശ്രൂഷ തുടരുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു ആ മധ്യസ്ഥ ശുശ്രൂഷ, ആ മീഡിയേറ്ററി മിനിസ്ട്രി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ് ആ നിലയിൽ നാം പഠിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1, സമ്പൂർണത വരുത്തിയ മഹാപുരോഹിതൻ എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 110 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിലും അന്ന് ലേവ്യ പൗരോഹിത്യം നിലവിലുണ്ടായിരുന്ന കാലമാണ്, ദാവീദിൻ്റെ കാലം. ദാവീദാണ് 110 സങ്കീർത്തനം എഴുതുന്നത്. അന്നും മൽക്കിസദേക്കിൻ്റെ ക്രമത്തിലുള്ള ഈ പൗരോഹിത്യത്തെക്കുറിച്ച് അഥവാ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ദാവീദ് സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. 110 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം ഇപ്പോൾ വായിച്ച ആ വേദഭാഗത്ത് മറ്റ് പൗരോഹിത്യം കൊണ്ട് അഥവാ ലേവിയ പൗരോഹിത്യം കൊണ്ട് സമ്പൂർണത വന്നില്ല എന്ന് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്. ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലേവിയ പൗരോഹിത്യം കൊണ്ട് സമ്പൂർണത വന്നിരുന്നുവെങ്കിൽ മറ്റൊരു ക്രമത്തിൽ ഒരു മഹാപുരോഹിതൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ലേവിയ പൗരോഹിത്യം കൊണ്ട് ആ പൗരോഹിത്യത്തിൻ്റെ ഫലമായി നടന്ന യാഗങ്ങൾ കൊണ്ട് പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം വന്നിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് വർഷം തോറും ആവർത്തിക്കുന്ന യാഗങ്ങൾ, കൂടെ കൂടെ ആവർത്തിക്കുന്ന യാഗങ്ങൾ, ദിനം പ്രതി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന യാഗങ്ങൾ, ഇങ്ങനെ ആ യാഗത്തെക്കുറിച്ച് അനേക ബലഹീനതകൾ യേശു ക്രിസ്തുവിൻ്റെ യാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലേവ്യ പൗരോഹിത്യത്തിലൂടെ വന്ന മഹാപുരോഹിതന്മാരെ ഒക്കെ നാം പഠിച്ച് നോക്കിയാൽ അവരാരും വിശ്വസ്തരായിരുന്നില്ല എന്ന് അവരുടെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതാനും ചില ഉദാഹരണങ്ങൾ, ഹന്നാസ്, കയ്യഫാവ്, ഏലി പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇവരെയൊക്കെ എടുത്ത് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പൗരോഹിത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം നേരത്തെ ചിന്തിച്ചതാണ്, യേശു ക്രിസ്തു വന്നത് ലേവി ഗോത്രത്തിലല്ല, യഹൂദ ഗോത്രത്തിലാണ്. അതുകൊണ്ട് ലേവി ഗോത്രത്തിൻ്റെ ക്രമം വിട്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന രാജത്വം കൂടിയുള്ള ആ പൗരോഹിത്യമാണ് യേശു ക്രിസ്തു എടുത്തത് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സത്യമാണ്. ഇവിടെ ആ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ പൗരോഹിത്യം കൊണ്ട് പൂർണ്ണത വന്നില്ല എന്ന് പറയുമ്പോൾ യേശു
ക്രിസ്തുവിൻ്റെ യാഗം കൊണ്ട് എന്താണ് സാധിച്ചത് എന്ന് അവിടെ മനസ്സിലാക്കുന്നു. പാപത്തിന് പൂർണ്ണ പരിഹാരം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായ കാൽവറിയിലെ യാഗം കൊണ്ട് സാധിച്ചത്. ആ യാഗത്തെക്കുറിച്ച്, പഴയ നിയമത്തിലെ യാഗങ്ങളെക്കുറിച്ച് ഈ വേദഭാഗത്ത് പറയുന്നത്, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, മുമ്പിലത്തെ ആ കൽപ്പനയ്ക്ക് അഥവാ മുമ്പിലത്തെ ആ പൗരോഹിത്യത്തിന് അഥവാ മുമ്പിലത്തെ ആ യാഗങ്ങൾക്ക് ബലഹീനതയും നിഷ്പ്രയോജനവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് യാതൊരു കുറവുമില്ലാത്ത മഹാപുരോഹിതനായി വന്ന യേശു ക്രിസ്തുവിലൂടെ നിർവഹിക്കപ്പെട്ട പരമയാഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ നിലയിൽ സമ്പൂർണത വരുത്തിയ മഹാപുരോഹിതനായി യേശു ക്രിസ്തുവിനെ ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പാപത്തിന് പൂർണ്ണ പരിഹാരം വരുത്തിയ യാഗമാണ് കാൽവറി ക്രൂശിലെ യാഗം എന്ന് പറയുന്നത്. മനുഷ്യർ പാപികളാണ്, സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവരാണ്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചുറ്റും നാം കാണുന്ന സകല മാനുഷിക പ്രവർത്തനങ്ങളും അവരുടെ പാപാവസ്ഥയെ വിളിച്ചറിയിക്കുന്നുണ്ട്. സകല മതങ്ങളും ഒരുപോലെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശാന്തിക്ക് വേണ്ടിയും മോക്ഷത്തിന് വേണ്ടിയുമൊക്കെയുള്ള കർമ്മങ്ങളും ആചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പാപത്തിൻ്റെ പരിഹാരത്തിന് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏക രക്ഷാമാർഗമായ കാൽവറിയിലെ യാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മഹാപുരോഹിതനിൽ വിശ്വസിച്ച് ആരൊക്കെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നു അവർക്കാണ് ഈ പൂർണ്ണമായ പാപ പരിഹാരം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. അവിടെ നിത്യനായ പുരോഹിതൻ, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് നിത്യമാണ് എന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ നാം അവിടെ ആണയോടുകൂടെ ഉറപ്പിക്കപ്പെട്ട പൗരോഹിത്യം എന്നവിടെ പറയുന്നുണ്ട്. അതുപോലെ വിശേഷതയേറിയ പൗരോഹിത്യം, വിശേഷതയേറിയ നിയമം എന്നവിടെ പറയുന്നുണ്ട്. നിത്യനിയമം എന്ന് എബ്രായലേഖനത്തിൻ്റെ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം ഇത് നിത്യമായ ഒരു പൗരോഹിത്യമാണ് നാം അവിടെ വായിക്കുന്നത്. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആണയോടുകൂടെ ഉറപ്പിക്കപ്പെട്ട ഒരു നിയമമാണ്, ഒരു പൗരോഹിത്യമാണ്, അത് എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത നിത്യമായ പൗരോഹിത്യം. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ആ ഒരു യാഥാർത്ഥ്യത്തെ നാം നോക്കുമ്പോഴും നിത്യത യേശുക്രിസ്തുവിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തന്നെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന. അവിടെ ആദിയിൽ എന്ന് പറയുന്നത് ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ എന്ന് ഒരാരംഭത്തെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? അന്ന് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന. യേശു ക്രിസ്തുവിൻ്റെ നിത്യതയെ വെളിപ്പെടുത്തുന്ന മറ്റനേക തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിത്യനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവമാണ് ജഡമെടുത്ത് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായ യാഗമായി അർപ്പിക്കപ്പെടുവാനായിട്ട് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തെ നിത്യമായ പൗരോഹിത്യമായി വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 3-ാമത്തെ പ്രത്യേകത 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇത് മാറാത്ത പൗരോഹിത്യം. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം ചരിത്രം പഠിച്ചാൽ അഹരോൻ മുതൽ AD 70 വരെ, AD 70-ലാണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അഹരോനാണ് ആദ്യത്തെ മഹാപുരോഹിതൻ. അഹരോൻ മുതൽ AD 70 വരെയുള്ള യഹൂദന്മാരുടെ, അല്ല ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഏകദേശം 83-ഓളം മഹാപുരോഹിതന്മാർ മാറി മാറി വന്നിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യഹൂദ ചരിത്രകാരനുണ്ട്, ഫ്ലാവിയസ് ജോസിഫസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയൊരു പ്രശസ്തമായ ചരിത്ര പുസ്തകമാണ് യഹൂദന്മാരുടെ പുരാതനത്വം എന്ന് പറയുന്നത്, ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ യഹൂദന്മാരുടെ ആ കാലത്തെ ചരിത്രമാണ് പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ചരിത്ര പുസ്തകത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന് പുറത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള രേഖകൾ ഉണ്ട്
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ചരിത്ര പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഹരോൻ മുതൽ ഏകദേശം 83 മഹാപുരോഹിതന്മാർ AD 70 വരെയുള്ള കാലഘട്ടത്തിൽ മാറി മാറി ശുശ്രൂഷ ചെയ്തു പോന്നു. എന്തുകൊണ്ട് അങ്ങനെ മാറി മാറി വരേണ്ടി വന്നത്? അഹരോൻ മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്തു, മരണത്തിലൂടെ മാറ്റപ്പെട്ടു. അടുത്ത മഹാപുരോഹിതൻ വരുന്നു, മരണത്തിലൂടെ മാറ്റപ്പെടുന്നു. അതിനടുത്ത മഹാപുരോഹിതൻ വരുന്നു, മരണത്തിലൂടെ മാറ്റപ്പെടുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ പ്രത്യേകത, ഒരൊറ്റ മഹാപുരോഹിതനെ ആ നിലയിലുള്ളൂ അഥവാ മരണം കൊണ്ട് മാറുന്ന ഒരു പൗരോഹിത്യമോ ഒരു പുരോഹിതനോ ആയിരുന്നില്ല യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. യേശു ക്രിസ്തു മരിച്ചു, അത് ശരിയാണ്. കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ പാപപരിഹാരം വരുത്തി, അടക്കപ്പെട്ടു, അതും സത്യമാണ്. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മധ്യസ്ഥ ശുശ്രൂഷ ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് മരണം കൊണ്ട് മാറുന്ന ഒരു പുരോഹിതനായിരുന്നില്ല യേശു ക്രിസ്തു. സദാ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ, സദാ ജീവിക്കുന്നവൻ, സദാ പക്ഷവാദം ചെയ്യുന്നവൻ, അതാണ് ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരുടെ രക്ഷ അത് പൂർണ്ണമാണ്. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ രക്ഷ കരസ്ഥമാക്കിയവരുടെ രക്ഷ അത് പൂർണ്ണമാണ്. ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് അവൻ നമ്മെ എത്തിക്കുന്നവനാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു എന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എബ്രായലേഖനത്തിൽ തന്നെ മുൻപോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണുപോകാതെ നമ്മെ കാത്തു സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കരായി കൊണ്ടു നിർത്തുവാൻ തക്കവണ്ണം പ്രാപ്തനാണ് ഈ മഹാപുരോഹിതനെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ രക്ഷ എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്. അതിടയ്ക്ക് വച്ച് നശിച്ചു പോകുന്നതല്ല, അത് ഭദ്രമാണ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്നാണ് യേശു ക്രിസ്തു തന്നെ അവകാശപ്പെട്ടതായി യോഹന്നാൻ്റെ സുവിശേഷം 10 നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായി അംഗീകരിച്ച് ആരൊക്കെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോ അവരെ സ്വർഗത്തിലെത്തിക്കുവാൻ പ്രാപ്തനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രൂശി കിടന്ന അനുതപിച്ച കള്ളനോട് പോലും പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന്. വിശ്വസിക്കുന്ന നിമിഷം പറുദീസ അവകാശമായി തരുന്ന കർത്താവായ യേശു ക്രിസ്തു പിന്നീട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് വീണുപോകാതെ നമ്മെ കാത്തു സൂക്ഷിച്ച് ആ രക്ഷയുടെ പൂർണ്ണതയിൽ പൂർത്തീകരണത്തിൽ എത്തിക്കുന്ന മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണ് നാം ഇവിടെ വായിക്കുന്നത്, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സദാ ജീവിക്കുന്ന മഹാപുരോഹിതൻ, മാറാത്ത പൗരോഹിത്വത്തിൻ്റെ ഉടമയായ മാറാത്ത മഹാപുരോഹിതൻ, ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 പ്രത്യേകത അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൽഗുണ സമ്പൂർണനായ മഹാപുരോഹിതൻ. എന്താ തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്? അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം എന്ത് എന്ന് അറിഞ്ഞിട്ടില്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. ഇങ്ങനെ ലോകത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു വ്യക്തിയെയും ആർക്കും ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധ്യമല്ല. യാതൊരു പാപവുമില്ലാത്തവനായി ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? പാപികളായ ആ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അത് മുഴുവൻ തൻ്റെ ശരീരത്തിൻ്റെ മേൽ ഏറ്റുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഇവിടെ എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? ഇവിടെ ചില പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. അവൻ പവിത്രനാണ്,
അവൻ വിശുദ്ധനാണ്, പവിത്രൻ. അർത്ഥമെന്താ? അവൻ വിശുദ്ധനാണ്. കർത്താവ് തന്നെ പറയുന്നത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ നിർദോഷനാണ്. നിർദോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നിരുപദ്രവകാരിയാണ്. അവൻ ഹാംലെസ്, യാതൊരു ഉപദ്രവവും ചെയ്യാത്തവനാണ്. എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. ശത്രുക്കളെ സ്നേഹിക്കുവാനാണ് പഠിപ്പിച്ചത്. ആ നിലയിൽ നിരുപദ്രവകാരിയായ നിർദോഷനായ മഹാപുരോഹിതൻ. അടുത്തു പറയുന്നു, അവൻ നിർമ്മലനാണ്. അതിൻ്റെ അർത്ഥം എന്താ? അൺഡിഫൈൽഡ്, യാതൊരു കളങ്കവും പറ്റാത്തവൻ. ഇവിടെ 33 വർഷക്കാലം ജീവിച്ചു. ആ ജീവിത കാലഘട്ടത്തിലും തൻ്റെ ജീവിതത്തിൽ യാതൊരു ബലഹീനതകളും യാതൊരു കറയും ചുളുക്കവും പറ്റിയിട്ടില്ല. അവനിൽ ഒരു പാപവും ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവനെ ഉറ്റിക്കൊടുത്ത യൂദാസ് പോലും അവസാനം പറഞ്ഞത് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന. അന്നത്തെ ആ പീലാത്തോസ് എന്താണ് പറഞ്ഞത്? അന്നത്തെ ഗവർണറായിരുന്ന പീലാത്തോസ് പറഞ്ഞത് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ്. ആ നിലയിൽ നിരുപദ്രവകാരിയായ, ആ മനുഷ്യരെ രക്ഷിക്കാനും സ്നേഹിക്കാനും മാത്രം പഠിപ്പിച്ച ആ കർത്താവായ യേശു ക്രിസ്തു നിരുപദ്രവകാരി, നിർമ്മലനായവൻ. അടുത്തു പറയുന്നു, പാപികളോട് വേർവെട്ടവൻ, സെപ്പറേറ്റ് ഫ്രം സിന്നേഴ്സ്. അവൻ പാപികളെ രക്ഷിപ്പാനാണ് വന്നത്. അവൻ പാപികളെ സ്നേഹിച്ചു, പാപികളോടൊപ്പം ജീവിച്ചു. പക്ഷേ പാപം എന്ന വിഷയത്തിൽ എപ്പോഴും അവരിൽ നിന്ന് ഒരു അകലം പാലിച്ചിരുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അടുത്തു പറയുകയാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശുക്രിസ്തു എത്രയോ ഉന്നതനാണ്. എബ്രായ ലേഖനത്തിലുടനീളം അതാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവരേക്കാളും ഉന്നതനായ കർത്താവായ യേശു ക്രിസ്തു. 27 വാക്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടെ പറയുന്നു, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. മറ്റു മഹാപുരോഹിതന്മാരൊക്കെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിച്ചിട്ടുണ്ട്. ആദ്യം എന്തു ചെയ്യും? സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗമർപ്പിക്കും, എന്നിട്ട് ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് മൃഗത്തെ യാഗമായിട്ട് അർപ്പിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാത്രം പ്രത്യേകത എന്താണ്? സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗം ആവശ്യമില്ലാത്തവൻ. എന്തുകൊണ്ട്? സ്വന്തം പാപം ഇല്ലാത്തവൻ, പാപം കൂടാതെ വന്നവൻ, എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ പൂർണ്ണമായും പ്രാപ്തനായ കർത്താവായ യേശുക്രിസ്തു. ഈ വാക്ക് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മെ രക്ഷിപ്പാൻ, ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ ഒരേ ഒരു മഹാപുരോഹിതൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. സമ്പൂർണത വരുത്തിയ, എന്നേക്കും ജീവിക്കുന്ന, മാറാത്ത പൗരോഹിത്വത്തിൻ്റെ ഉടമയായ, ഈ സൽഗുണ സമ്പൂർണനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, ആ കർത്തൃത്വം അംഗീകരിക്കുക, അവനുവേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും. അതിന് ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.